കോവിഡ് ദുരിതങ്ങൾക്കിടയിൽ പണിയില്ലാതായതോടെ ക്യാൻസർ ബാധിതയായ വീട്ടമ്മ ചികിത്സയ്ക്ക് സഹായം തേടുന്നു. വെട്ടിക്കവല പാലമുക്കിൽ ബിനുകുമാറിൻ്റെ ഭാര്യ സുനിതയാണ് ചികിത്സയ്ക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടുന്നത്. തിരുവനന്തപുരം RCCയിലാണ് ചികിത്സ. വെട്ടിക്കവല പാലമുക്കിൽ നിന്നും ആശുപത്രിയിലേക്കുള്ള യാത്രാ ചിലവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രണ്ട് വർഷം കൊണ്ട് ചികിത്സയിലാണ്. കീമോയും റേഡിയേഷനും സർജറിയും എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. രണ്ട് മെമ്മക്കളാണ് എനിക്കുള്ളത്. വീട് പണിയൊന്നും പൂർത്തിയായിട്ടില്ല. ഞങ്ങൾ ചെറിയ വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. ഹസ്ബൻഡിന് വയ്യാതിരിക്കുകയാണ്. ഇനി തുടർച്ചയായി ചികിത്സയ്ക്കുള്ള പൈസ നിങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾക്കൊന്ന് ചെയ്തു തരണം. കൂലിപ്പണിക്കാരനായ ഭർത്താവ് ബിനുവിന് താങ്ങാനാവുന്നതിലേറെയാണ് ഭാര്യയുടെ രോഗം നൽകുന്ന ദുരിതം. 6-ലും 8-ലും പഠിക്കുന്ന പെൺമക്കളുടെ വിദ്യാഭ്യാസവും പ്രതിസന്ധി ഘട്ടത്തിലാണ്. RCCയിലെ ചികിത്സയിലാണ്. പിന്നെ തലയ്ക്ക് തലവേദന, തലയുടെ ബാക്കി നല്ല വേദനയുണ്ട്. അതിനിന്ന് ഹോളിക്രോസി കാണിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവിടെ പോകാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് പോയൊന്നുമില്ല. ഇതുവരെ 6 കീമോ 28 റേഡിയേഷനുകളും സർജറിയും കഴിഞ്ഞു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി 8 ലക്ഷം ചികിത്സയ്ക്കായി ചെലവഴിച്ചു. നിശ്ചിത സമയത്തിനുള്ളിൽ തുടർ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുമെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. സുനിത ബിനുകുമാറിൻ്റെ ജീവിതത്തിൽ അർബുദ രോഗം വില്ലനായി എത്തിയതോടെ ഇവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇനി ഈ കുടുംബത്തിന് ഏക ആശ്രയമുള്ളൂ. ന്യൂസ് ബ്യൂറോ മൈൻ വിഷൻ TV.